സർവകലാശാല ഭേദഗതി നിയമം തിരിച്ചടിയാകുമെന്നിരിക്കെ ആധിപത്യം സ്ഥാപിക്കാൻ ഗൂഢതന്ത്രവുമായി സംസ്ഥാന സർക്കാർ. സർവകലാശാലകളുടെ അധികാര കേന്ദ്രങ്ങളിൽ ഭരണപരിഷ്കാരം വരുത്താനാണ് സർക്കാരിന്റെ നീക്കം. നയപരമായ തീരുമാനങ്ങൾക്ക് മാത്രമായി സിൻഡിക്കേറ്റ് പ്രവർത്തിക്കും. വിസിക്കും രജിസ്ട്രാർക്കും അധികാരം കൂട്ടി നൽകുന്നതാണ് ഭരണപരിഷ്കാരം. ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബില്ല് ഉൾപ്പെടെ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് അടുത്ത നടപടികളുമായി സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ബില്ലിന് അംഗീകാരം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ സർവകലാശാലയിൽ പിടിമുറുക്കാനാണ് പുതിയ ഭരണപരിഷ്കാരത്തിനുള്ള നീക്കം. അധികാര കേന്ദ്രങ്ങളുടെ തട്ടുകൾ കുറച്ച് സർവകലാശാലകളിൽ ഭരണപരിഷ്കാരം വരുത്താനാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അക്കാദമികവും ഭരണപരവുമായ അധികാരം വൈസ് ചാൻസലർ, രജിസ്ട്രാർ എന്നിവരിൽ നിക്ഷിപ്തമായിരിക്കുമെന്നാണ് പുതിയ ഭേദഗതി. 7 തട്ടുകളിലായി അധികാരഘടന 3 തട്ടുകളിലേക്ക് ചുരുക്കും. ഇതിനായി സർവകലാശാലയ്ക്കായി റൂൾസ് ഓഫ് ബിസിനസ് തയ്യാറാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ അക്കാദമിക ഭരണകാര്യങ്ങളുടെ ചുമതല വിസിക്കും രജിസ്ട്രാർക്കുമായിരിക്കും. അപേക്ഷകളിലും സർട്ടിഫിക്കറ്റുകളിലും ഡെപ്യൂട്ടി രജിസ്ട്രാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. അക്കാദമിക ഭരണകാര്യങ്ങളുടെ ചുമതല വിസിക്കും രജിസ്ട്രാർക്കും നൽകുന്നതോടെ നയപരമായി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾക്ക് മാത്രമേ സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിടൂ. ബിരുദം അംഗീകരിക്കാൻ സെനറ്റിനാണ് ഇപ്പോൾ അധികാരം. അക്കാദമിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ അക്കാദമിക് കൌൺസിലിന് കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് സമിതിയും രൂപീകരിക്കും. ജൂണിലോ ജൂലൈയിലോ ചേരുന്ന നിയമസഭാ സമ്മേളനം സർവകലാശാല നിയമങ്ങളിൽ പരിഷ്കാരം പരിഗണിക്കുമെന്നാണ് സൂചന. അതേസമയം നിലവിൽ ചാൻസലറായ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കാനുള്ള നീക്കത്തിൽ ഏത് തരത്തിലുള്ള നിയമ നടപടി ഗവർണർ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ജനം, തിരുവനന്തപുരം.